നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഗാസ മുൻപിൽ നിന്ന് മൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ സൈനികർ കണ്ടെടുത്തതായി ഇസ്രയേൽ അറിയിച്ചു. ഇസാക് ഗിലേറൈറ്റർ, അമിത് ബുസ്കില, ഷാനി ലൂക്ക് എന്നീ ബന്ദികളുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. സൈന്യവും ഷിൻബെറ്റും ചേർന്ന് ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ ഓപ്പറേഷനിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്ന് IDF വക്താവ് റിയർ എഡം ഡാനിയൽ ഹഗാരി അറിയിച്ചു. ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിന്റെ സംഭവ ദിവസം രാവിലെ റെയ്മിനടുത്തുള്ള സൂപ്പർനോവ സംഗീതോത്സവത്തിലായിരുന്നു മൂവരും പങ്കെടുത്തിരുന്നത്. തുടർന്ന് മെഫാൽസിം പ്രദേശത്തേക്ക് കൊണ്ടുപോയി ഹമാസ് ഭീകരർ മൂവരെയും കൊലപ്പെടുത്തിയെന്നും പിന്നീട് അവരുടെ മൃതദേഹങ്ങൾ ഗാസയിലേക്ക് കടത്തുകയുമായിരുന്നുവെന്നാണ് ഹഗാരി പറയുന്നത്. അടുത്തിടെ വരെ ഗലേറ്ററും ബുസ്കിലയും ജീവിച്ചിരിപ്പുണ്ടെന്ന് അനുമാനിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഒക്ടോബർ 7 ഹമാസ് ഭീകരർ നഗ്നയാക്കി ട്രാക്കിൽ കൊണ്ടുപോയ ഷാനിയുടെ മരണവാർത്ത സമൂഹ മാധ്യമങ്ങളുടെ സഹോദരി ആദി ലൂക്ക് അറിയിച്ചിരുന്നു. ഫലസ്തീൻ സംഘം പിടികൂടി ഒരു പിക്കപ്പ് ട്രാക്കിൽ കൊണ്ടുപോയ ഡസൻ കണക്കിന് ആളുകളിൽ 22-കാരിയ ജർമ്മൻ വനിത ഷാനി ലൂക്കും ഉൾപ്പെട്ടിരുന്നു. ഷാനി ലൂക്കിന്റെ അമ്മ തന്നെയാണ് ആദ്യ മകളെ തിരിച്ച് എത്തിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. ഗാസയിൽ ആയുധധാരികളായ ഫലസ്തീൻ ഭീകരവാദ സംഘടനയായ ഹമാസ് ഒരു പിക്കപ്പ് ട്രക്കിന് മുന്നിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന അർദ്ധനഗ്നയായ സ്ത്രീയെയും കൊണ്ട് പരേഡ് നടത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ഹമാസ് ഭീകരർ യുവതിയുടെയും പുറത്തു കയറിയിരിക്കുന്നതും യുവതിയുടെ ദേഹത്ത് തുപ്പുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാമായിരുന്നു. ഷാനിയുടെ ലോക്ക് ചെയ്ത മുടിയും ശരീരത്തിലെ വ്യത്യസ്തമായ ടാറ്റും കണ്ടായിരുന്നു കുടുംബം വീഡിയോ നിന്നും യുവതിയെ തിരിച്ചറിഞ്ഞത്. ഇത് ജർമ്മൻ പൗരയായ ഷാനി ലൂക്കാണെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് സഹായ അഭ്യർത്ഥനയുമായി അമ്മ എത്തിയത്. യുവതി കൊല്ലപ്പെട്ടതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും ഇസ്രയേൽ ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല. ഇതിനിടെ യുവതിയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി മാതാവ് റിക്കാർഡ ലൂക്ക് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഷാനിയുടെ മരണ വാർത്ത പുറത്തുവന്നത്. മരിച്ചത് സ്ഥിരീകരിച്ചിരുന്നെങ്കിലും ലൂക്കിന്റെ മൃതദേഹം ഗാസയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. വെള്ളിയാഴ്ച തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെങ്കിലും ഓപ്പറേഷൻ അവസാനിക്കുന്നതുവരെ സൈന്യം കാത്തിരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് ബന്ദികളാക്കിയ 3 പേരുടെ പേരുൾപ്പെടെ ചില വിവരങ്ങൾ പുറത്തുവിടാൻ സൈന്യം തീരുമാനിക്കുകയായിരുന്നു. IDF പിടികൂടി ഷിൻബെറ്റ് ചോദ്യം ചെയ്ത ഫലസ്തീൻ ഭീകരരിൽ നിന്നാണ് ഓപ്പറേഷന്റെ ചില രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചതെന്നും ഹഗാരി പറഞ്ഞു. അതേസമയം തെക്കൻ ഗാസ നഗരമായ റഫേൽ IDFന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനുള്ള നെതന്യാഹു സർക്കാരിന്റെ തീരുമാനം ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ഇസ്രയേലിന്റെ ബന്ദി ചർച്ചാ സംഘത്തിലെ മുതിർന്ന അംഗത്തെ ഉദ്ധരിച്ച് ചാനൽ 12 റിപ്പോർട്ട് ചെയ്തു. മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ, ഷിൻബെറ്റ് മേധാവി റോണർ ബാർ, IDF എന്നിവരടങ്ങിയ സംഘമാണ് ചർച്ച നടത്തിയത്. റഫേലെ ഓപ്പറേഷൻ പോലുള്ള സൈനിക സമ്മർദ്ദമാണ് ഹമാസിനെ ബന്ദി ഇടപാടിനെ പ്രേരിപ്പിക്കുന്നതെന്ന് നെതന്യാഹു പ്രതികരിച്ചു. റഫ ഓപ്പറേഷൻ കൂടുതൽ വിപുലപ്പെടുത്തുന്നത് ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനെ നിലവിലെ വിട്ടുവീഴ്ച വിസമ്മതം ഇരട്ടിയാക്കുമെന്നും സമീപഭാവിയിൽ ഒരു കരാറിലെത്താനുള്ള ശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും ചർച്ചയിൽ വാദങ്ങൾ ഉയർന്നു. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.